Good morning, children. नम्मल इन्न 10th class start चेय्युकयाण. इन्न नम्मल start चेय्युन्न chapter 2 polynomials आण. इत नम्मल ऑलरेडी कഴിഞ്ഞ वर्षम पढ़िच्चु कഴിഞ്ഞ ഒരു lesson आण. अതിന്റെ തന്നെ continuation आण वरुन्नत. ओके अप्पोൾ ടീച്ചർ ഒന്നും കൂടി അത് എൻ്റെ basic ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഈ chapter ല് വേണ്ടതുമായിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങളും ഒന്ന് discuss ചെയ്യാം. ओके पॉलिनोमियल्स चाप्टर पेर अल अमुकोमियल अलिनोमियल चाप्टर पढ़ी पॉलिनोमियल नाइट मनस ओके पॉलिनोमियल पर अल्जेब्रिक एक्सप्रेशन इफ पावर्स ऑफ वेरिएबल्स आर होल नंबर्स इज कॉल्ड ए पॉलिनोमियल अदायद ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷനിൽ വേരിയബിൾസിന്റെ പവർ എന്തായിരിക്കണം യെസ് ഹോൾ നമ്പേഴ്സ് ആയിരിക്കണം വേരിയബിളിന്റെ പവർ ഹോൾ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അതാണ് ഒരു പോളിനോമിയൽ എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സ് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഹോൾ നമ്പേഴ്സ് 0 1 2 3 അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് होल नंबर्स अल अल नंबर्स वरुदान पॉलिनोमियल नमुक एक्साम्पल डिस्कस फर्स्ट वन नोकी 6 वाई स्क्वायर प्लस 7 वाई माइनस 9 अदर पॉलिनोमियल आनो चेक नाम चोदे अब नम वेरियबल नोक वेरियबल पवर नोक फस्ट कड़क टेम सिक्स वाई स्क्वायर अल अ वेरियबल वाई आई पवर Yes, 2 ആണ് അല്ലേ 2 എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പർ ആണ് നെക്സ്റ്റ് ടേം 7y y യുടെ പവർ 1 ആണ് 1 ഒരു ഹോൾ നമ്പർ ആണ് സോ നമുക്ക് പറയാം ഇതൊരു പോളിനോമിയൽ ആണെന്ന് പറയാം ഇറ്റ് ഈസ് എ പോളിനോമിയൽ ക്ലിയർ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ 2y സ്ക്വയർ പ്ലസ് 3y പ്ലസ് 1/y ശ്രദ്ധിക്കണം 1/ y ആണ് കിടക്കുന്നത് അപ്പോൾ നോക്കിയേ ഫസ്റ്റ് നമുക്ക് കുഴപ്പമില്ല ഫസ്റ്റ് ടേമിലെ പവർ 2 ആണ് സെക്കൻഡ് ടേമിലെ പവർ 1 ആണ് തേർഡ് ടേമിലെ ഡിഗ്രി നോക്കിക്കേ 1/y 1/y എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് y raised to നെഗറ്റീവ് 1 ആണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ പവർ നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നെഗറ്റീവ് നമ്പർ ഒരു ഹോൾ നമ്പർ ആണോ അല്ല അപ്പം നെഗറ്റീവ് 1 എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഇൻഡിജർ ആണ് അതൊരു ഹോൾ നമ്പർ അല്ല അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ എപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പം വേരിയബിൾ ഡിനോമിനേറ്റർ വന്നിട്ടുണ്ടോ നോക്കുക ഡിനോമിനേറ്ററിൽ വേരിയബിൾ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു പോളിനോമിയൽ ആവില്ല ക്ലിയർ ആയല്ലോ ഓക്കേ ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ 4 root z plus 2 z square. Okay, first term கடக்கனது 4 root z ആണ്. Root z എന്ന് പറഞ്ഞാൽ നമുക്കറിയാം z ന്റെ പവർ 1/2 ആണ്. Root ന്റെ വാല്യൂ 1/2 ആണ്. അപ്പോൾ z raised to 1/2 എന്ന് പറഞ്ഞു. ഈ 1/2 എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ അല്ല അതൊരു റാഷണൽ നമ്പർ ആണ് അല്ലേ അപ്പോൾ റാഷണൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ ഇതൊരു പോളിനോമിയൽ അല്ല കാരണം ഇവിടെ വേരിയബിളിന്റെ പവർ ഹോൾ നമ്പർ ആണോ വന്നിരിക്കുന്നത് അല്ല അപ്പോൾ നമുക്ക് ഇതൊരു പോളിനോമിയൽ അല്ല എന്ന് പറയാം ക്ലിയർ ആയല്ലോ ദെൻ ഫോർത്ത് എക്സാമ്പിൾ നോക്കിയേ 5x സ്ക്വയർ പ്ലസ് root 3x plus 1 ഇതൊരു പോളിനോമിയൽ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്തു നോക്കാം നോക്കിയേ ഫസ്റ്റ് ടേം 5x സ്ക്വയർ ആണ് x ന്റെ വേരിയബിൾ 2 ആണ് കുഴപ്പമില്ല root 3x x ന്റെ പവർ 1 ആണ് അതും ഹോൾ നമ്പർ ആണ് സോ ഇറ്റ് ഈസ് എ പോളിനോമിയൽ അതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ എന്ന് നമുക്ക് പറയാം അപ്പോൾ പോളിനോമിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് വേരിയബിളിന്റെ പവർ ഹോൾ നമ്പർ ആണോ എന്ന് നോക്കുക ആണെങ്കിൽ അതൊരു പോളിനോമിയൽ ആയിരിക്കും ഓക്കേ
ക്ലിയർ ആയല്ലോ. അടുത്തത് നമ്മൾ പഠിക്കുന്നത് കോഎഫിഷ്യന്റ്. കോഎഫിഷ്യന്റ് ഓക്കെ, കോഎഫിഷ്യന്റ് എന്താണെന്നറിയാലോ. എന്താണ് കോഎഫിഷ്യന്റ്? യെസ്, ഇറ്റ് ഈസ് ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ വേരിയബിൾ. അതായത് ഒരു വേരിയബിളിന്റെ കൂടെ കിടക്കുന്ന ന്യൂമറിക്കൽ വാല്യൂ ആണ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളതാണ് കോഎഫിഷ്യന്റ് അല്ലേ. നോക്കിയേ, എക്സാമ്പിൾ 7p² + 8p - 4. നോക്കിയേ, ഇവിടെ പി സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്, പി സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 7 ആണ്. 7 ആണ് പി സ്ക്വയറിന്റെ കൂടെ കിടക്കുന്നത് നമ്പർ അല്ലേ. ന്യൂമറിക്കൽ വാല്യൂ 7 ആണ്. കോഎഫിഷ്യന്റ് ഓഫ് പി 8 ആണ്. പിന്നെ നമ്മൾ -4 വിളിക്കുന്നതാണ് കോൺസ്റ്റന്റ് ടേം. കോൺസ്റ്റന്റ് ടേം ആണ് -4 വരുന്നത്. അപ്പൊ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ വേരിയബിൾ. ക്ലിയർ ആയല്ലോ കോഎഫിഷ്യന്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ. നമ്മൾ പഠിച്ചു കഴിഞ്ഞ വർഷം അല്ലേ, ഡിഗ്രി എന്താണെന്ന് നമുക്കറിയാം. ഇങ്ങനെ നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം. ഹയ്യസ്റ്റ് പവർ ഓഫ് എക്സ് ഇൻ പി ഓഫ് എക്സ് ഈസ് കോൾഡ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ്. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം എങ്ങനെയാണ് പഠിച്ചത്, ഹയ്യസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ അല്ലെ. ഒരു വേരിയബിളിന്റെ ഹയ്യസ്റ്റ് പവർ ആണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് തന്നെയാണ് ഇവിടെ നമുക്ക് പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയല് എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ ഹയ്യസ്റ്റ് പവർ. ഹയ്യസ്റ്റ് പവർ ആണ് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വേണം നോക്കിയേ, 3p⁻¹-6p⁻⁵. ഇവിടെ നമുക്ക് വേരിയബിൾ വന്നിരിക്കുന്നത് പി ആണ് അല്ലെ. പിയുടെ ഹയ്യസ്റ്റ് പവർ നോക്കിക്കേ, 10 ആണോ 50 ആണോ ഹയ്യസ്റ്റ്? യെസ്, 50 ആണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം ഈ പോളിനോമിയലിന്റെ ഡിഗ്രി 50 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഹയ്യസ്റ്റ് പവർ വന്നിരിക്കുന്നത് p⁻¹ ആണ്, അതുകൊണ്ട് ഇതിന്റെ ഡിഗ്രി 50 ആണ്. ഓക്കെ, നെക്സ്റ്റ് -2k⁻¹+3k⁻¹-4. ഓക്കെ, ക്വസ്റ്റ്യൻ, -2k⁻¹+3k⁻¹ അല്ലേ. നോക്കിയേ, ഇവിടെ വേരിയബിൾ കെ ആണ്. ഫസ്റ്റ് കിടക്കുന്ന -2k⁻¹ കെയുടെ ഡിഗ്രി ഫസ്റ്റത്തെ ടേമിന്റെ 100, സെക്കൻഡ് ടേമിൽ വരുമ്പം k⁻¹ ആണ് വന്നിരിക്കുന്നത് അല്ലേ. നോക്കിയേ, ഇവിടെ ഹയ്യസ്റ്റ് പവർ വരുമ്പോൾ നമുക്ക് 100 ആണ് വരുന്നത്. -2k⁻¹ ആണ് ഹയ്യസ്റ്റ് പവർ, അതുകൊണ്ട് നമുക്കിതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയെന്ന് എഴുതാം? യെസ്, 100 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഡിഗ്രി പോളിനോമിയൽസിന്റെ ഡിഗ്രിയെ ബേസ് ചെയ്ത് നമ്മൾ പോളിനോമിയൽസിനെ ഒരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയൽ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വർഷം ഓൾറെഡി കണ്ടു ലീനിയർ പോളിനോമിയൽ എന്താന്നുള്ളത്. ടീച്ചർ ഒന്നും കൂടെ പറയാൻ പോവുകയാണ്, ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1 ഈസ് കോൾഡ് ലീനിയർ പോളിനോമിയൽ. അതായത് ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി 1 ആണെങ്കിൽ അങ്ങനെയുള്ള പോളിനോമിയൽസിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ പോളിനോമിയൽ. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി 1 ആണെങ്കിൽ അങ്ങനെയുള്ള പോളിനോമിയൽസ് ആണ് ലീനിയർ പോളിനോമിയൽസ്. ഓക്കെ, ഇനി ജനറൽ ഫോം, അതായത് ലീനിയർ പോളിനോമിയലിന്റെ ജനറൽ ഫോം ആണ് ax + b. ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സിന്റെ പവർ നോക്കിക്കേ 1 ആണ്, ഡിഗ്രി 1 ആണ് വരുന്നത് അല്ലെ. അപ്പം ഇതാണ് ജനറൽ ഫോം ഓഫ് എ ലീനിയർ പോളിനോമിയൽ, ഈസ് ax + b. ക്ലിയർ ആയല്ലോ.
നമുക്ക് എക്സാമ്പിൾ നോക്കാം. മൈനസ് ത്രീ പി പ്ലസ് നയൻ, ഇവിടെ പവർ ഡിഗ്രി എന്ന് പറയുന്നത് വൺ ആണ്, അതുകൊണ്ട് ഇതൊരു ലീനിയർ പോളിനോമിയലാണ്. ഫോർ എക്സ് അതൊരു ലീനിയർ പോളിനോമിയലാണ്, കാരണം പവർ സോറി ഡിഗ്രി വൺ ആണ് അല്ലെ. മൈനസ് ത്രീ പ്ലസ് ടു വൈ, ഇവിടെയും ഡിഗ്രി വേരിയബിളിന്റെ ഡിഗ്രി വൺ ആണ്, അതുകൊണ്ട് ഇത് ലീനിയർ പോളിനോമിയലാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ടു ഈസ് കോൾഡ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അതായത് ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി ടു ആണെങ്കിൽ അങ്ങനെയുള്ള പോളിനോമിയൽസിനെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇനി ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ ഇക്വേഷൻ ആണ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. എ ബി സി ആർ റിയൽ നമ്പേഴ്സ്, എ നോട്ട് ഈക്വൽ ടു സീറോ. എ ഒരിക്കലും ഇവിടെ സീറോ വരാൻ പാടില്ല, എയും ബിയും സിയും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ ഓക്കെ, ഈ ഇക്വേഷനിലും ഡിഗ്രി എന്ന് പറയുന്നത് ടു ആണ് അല്ലെ. എ എക്സ് സ്ക്വയർ അതാണ് ഹയ്യസ്റ്റ് പവർ വരുന്നത്. സോ ദ ജനറൽ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. എക്സാമ്പിൾ നോക്കിക്കേ, ടു പി സ്ക്വയർ മൈനസ് സിക്സ് പി, ഇവിടെ ഡിഗ്രി എന്ന് പറയുന്നത് ടു ആണ് അല്ലെ. മൈനസ് ത്രീ കെ സ്ക്വയർ, ഇവിടെയും ഡിഗ്രി ടു ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ക്യൂബിക് പോളിനോമിയൽ. ക്യൂബിക് പോളിനോമിയൽ വാക്കിനകത്ത് തന്നെയുണ്ട് അല്ലെ. ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ത്രീ ആണ്. എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ത്രീ ഈസ് കോൾഡ് ക്യൂബിക് പോളിനോമിയൽ. ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി ത്രീ ആണെങ്കിൽ അങ്ങനെയുള്ള പോളിനോമിയൽസിനെ വിളിക്കുന്ന പേരാണ് ക്യൂബിക് പോളിനോമിയൽ. ഓക്കെ, അതിൻ്റെയും ജനറൽ ഫോം ഉണ്ട്, എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി. അതാണ് ക്യൂബിക് പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് നോക്കിയേ. ഫോർ എക്സ് ക്യൂബ് പ്ലസ് സിക്സ് എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് നയൻ. നോക്കി, അതൊരു ക്യൂബിക് പോളിനോമിയലാണ് അല്ലെ. ഹയ്യസ്റ്റ് ഡിഗ്രി നോക്കിക്കേ, ത്രീ ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇതൊരു ക്യൂബിക് പോളിനോമിയലാണ്. ഇനി റൂട്ട് ടു എക്സ് ക്യൂബ്, ദിസ് ഈസ് ഓൾസോ എ ക്യൂബിക് പോളിനോമിയൽ. ഡിഗ്രി ത്രീ ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയാൽ ത്രീ മൈനസ് എക്സ് പ്ലസ് എക്സ് ക്യൂബ്, ഇവിടെയും നമുക്ക് ഡിഗ്രി ത്രീ ആണ്, അതുകൊണ്ട് ഇതൊരു ക്യൂബിക് പോളിനോമിയലാണ്. ക്ലിയർ ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വാല്യൂ ഓഫ് എ പോളിനോമിയൽ. വാല്യൂ ഓഫ് എ പോളിനോമിയൽ, ഓക്കെ, ഒരു പോളിനോമിയലിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇഫ് പി ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഇൻ എക്സ് ആൻഡ് കെ ഈസ് എനി റിയൽ നമ്പർ, ദെൻ ദ വാല്യൂ ഓഫ് എ പോളിനോമിയൽ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ റീപ്ലേസിംഗ് എക്സ് ബൈ കെ ഇൻ പി ഓഫ് എക്സ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് കെ. ഇത്രയേ ഉള്ളൂ. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ നമുക്ക് തരും, അവിടെ നമുക്ക് കെ എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറും തരും. അപ്പം നമ്മൾ എക്സ് കാണുന്നിടത്തെല്ലാം എന്ത് കൊടുക്കണം? കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്നതാണ് പി ഓഫ് കെ. ക്ലിയർ ആയല്ലോ. അപ്പം നമുക്കിപ്പോൾ കെയ്ക്ക് പകരം ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്ക് ഏതെങ്കിലും നമ്പർ ആയിരിക്കും വരുന്നത്. ഈ കെയുടെ പ്ലേസിൽ നമുക്ക് ഏതെങ്കിലും നമ്പർ തരും, നമ്മൾ ആ നമ്പർ വേരിയബിളിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് ത്രീ എക്സ് പ്ലസ് ഫോർ അറ്റ് എക്സ് ഈക്വൽ ടു മൈനസ് വൺ. എക്സിന്റെ വാല്യൂ നെഗറ്റീവ് വൺ ആയിക്കൊണ്ട് നമുക്ക് ഈ പോളിനോമിയലിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം എക്സ് കാണുന്നിടത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? യെസ് മൈനസ് വൺ കൊടുക്കുക. അപ്പം മൈനസ് വണ്ണിന്റെ ക്യൂബ് മൈനസ് ത്രീ ഇൻറ്റു മൈനസ് വൺ പ്ലസ് ഫോർ. മൈനസ് വണ്ണിന്റെ ക്യൂബ് നമുക്കറിയാം മൈനസ് വൺ തന്നെയാണ് അല്ലെ. പ്ലസ് ത്രീ, മൈനസ് ത്രീ ഇൻറ്റു മൈനസ് വൺ, രണ്ട് മൈനസ് എന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലസ് ആണ്, ദെൻ പ്ലസ് ഫോർ.
അപ്പോൾ നെഗറ്റീവ് വൺ പ്ലസ് ത്രീ, നെഗറ്റീവ് വൺ പ്ലസ് ത്രീ നമുക്കറിയാം രണ്ട് ഡിഫറൻറ്റ് സൈൻ ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. അപ്പം നമുക്ക് ടു കിട്ടും, ടു പ്ലസ് ഫോർ സിക്സ്. ഓക്കെ, അപ്പോൾ ഈ പോളിനോമിയലിൽ എക്സ് വൺ മൈനസ് വൺ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സിക്സ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു x സ്ക്വയർ മൈനസ് ത്രീ എക്സ് മൈനസ് ഫോർ അറ്റ് x ഈക്വൽ ടു വൺ ആൻഡ് x ഈക്വൽ ടു ഫോർ. നമ്മളോടിവിടെ രണ്ട് വാല്യൂ അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ വണ്ണും കൊടുക്കണം, എക്സിന്റെ വാല്യൂ ഫോറും കൊടുത്ത് വേണം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം x ഈക്വൽ ടു വൺ ചെയ്യാം. ദെൻ നമ്മൾ x കാണുന്നിടത്ത് വണ് കൊടുക്കണം, പി ഓഫ് വൺ ഈക്വൽ ടു വണ്ണിന്റെ സ്ക്വയർ മൈനസ് ത്രീ ഇൻറ്റു വൺ മൈനസ് ഫോർ. വണ്ണിൻ്റെ സ്ക്വയർ വൺ ആണ്, നെഗറ്റീവ് ത്രീ ഇൻറ്റു വൺ നെഗറ്റീവ് ത്രീ മൈനസ് ഫോർ. നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് സിക്സ് എന്ന് കിട്ടും. ദെൻ ഇനി നമ്മൾ എക്സിൻ്റെ വാല്യൂ ഫോർ കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഈ പോളിനോമിയലിൽ എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? യെസ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ പി ഓഫ് ഫോർ ഈക്വൽ ടു ഫോർ സ്ക്വയർ മൈനസ് ത്രീ ഇൻറ്റു ഫോർ മൈനസ് ഫോർ. ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ മൈനസ് ട്വൽവ് മൈനസ് ഫോർ. അപ്പോൾ സിക്സ്റ്റീൻ മൈനസ് ട്വൽവ് മൈനസ് ഫോർ നമുക്കറിയാം മൈനസ് സിക്സ്റ്റീൻ ആണ് അല്ലേ. അപ്പോൾ സിക്സ്റ്റീൻ മൈനസ് സിക്സ്റ്റീൻ സീറോ കിട്ടും. അപ്പോൾ ഈ ഒരു പോളിനോമിയലിൽ എക്സ് വൺ ആണെങ്കിൽ വാല്യൂ നെഗറ്റീവ് സിക്സും എക്സ് ഫോർ ആണെങ്കിൽ വാല്യൂ സീറോയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഓക്കെ,